ഇപ്പോൾ യു ഡി എഫ് കൺവീനർ എം എം ഹസൻ നമുക്കൊപ്പം ടെലഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ എം എം ഹസൻ, തെരഞ്ഞെടുപ്പിലേക്ക് തൃക്കാക്കര തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കമാണ് വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥി നിർണയമൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. എത്രമാത്രം ശുഭാപ്തി വിശ്വാസത്തിലാണ് യു ഡി എഫ്? പ്രതീക്ഷയിലാണ്? യു ഡി എഫിന്റെ ഒരു സിറ്റിംഗ് സീറ്റാണ്, മാത്രമല്ല തൃക്കാക്കര നിയോജക മണ്ഡലം യു ഡി എഫിന് വളരെയേറെ പിന്തുണയും ശക്തിയുമുള്ള ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ കേരളത്തിൽ ഇപ്പൊ തുടർ ഭരണം കഴിഞ്ഞ ഒരു വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ജനദ്രോഹത്തിനെല്ലാം ജനങ്ങളുടെ പ്രതികരണം പ്രകടിപ്പിച്ചുകൊണ്ട് തൃക്കാക്കരയിൽ നല്ല ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് വിജയിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. എന്തൊക്കെയായിരിക്കും മണ്ഡലത്തിൽ ഇനി ഏതാണ്ട് 28 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്, എന്തൊക്കെയായിരിക്കും പ്രധാനമായും ഉയർന്നു വരിക? വികസന രാഷ്ട്രീയം എന്ന ഒരു സൂചന പി രാജീവ് തന്നെ ഇതിനോടകം പറയുകയുണ്ടായി. എന്തായിരിക്കും പ്രധാന പ്രചരണ വിഷയങ്ങൾ? അതെ, ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എൽ ഡി എഫ് സർക്കാർ 1 വാർഷികം ആഘോഷിക്കുമ്പോഴാണ്. ആ 20 തീയതി ഞങ്ങള് ജനദ്രോഹത്തിന്റെ 1 വാർഷികമായിട്ട് യു ഡി എഫ് ആചരിക്കുകയാണ്. അപ്പൊ ഇത് ഈ വിനാശ വികസനമാണ് ഇപ്പോ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. സിൽവർ ലൈൻ പദ്ധതി പോലെ കേരളത്തെ തകർക്കുന്ന, കേരളത്തിന്റെ പരിസ്ഥിതിയെ തകർക്കുന്ന, കേരളത്തെ സാമ്പത്തിക കടക്കണിയിലാക്കുന്ന ഒരു വലിയ ഒരു ദ്രോഹ പദ്ധതി ഉൾപ്പെടെ വികസനത്തിന്റെ പേരിലുള്ള വിനാശ വികസനമാണ് ഇവർ നടത്തുന്നത്. അതിനൊക്കെ എതിരായിട്ടുള്ള പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. ഒരു കൊല്ലം പിന്നിട്ടപ്പോഴും ഇപ്പോൾ ജനകീയ സമരങ്ങളെ ബൂട്സ് കൊണ്ട് അടിച്ചമർത്തുന്ന ഒരു പോലീസ്, അതുപോലെ ക്രൂരമായ അക്രമങ്ങളും കൊലപാതകങ്ങളും ഇപ്പോഴും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടും. ഒരു സീറ്റ് കൂടി ജയിച്ച് 100 തികയ്ക്കാനാണ് ലക്ഷ്യമെന്ന് പി രാജീവ് പറയുന്നു. എങ്ങനെയാണ് ഇതൊരു സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? പിന്നെ പ്രതീക്ഷാസ്ഥാനത്താവും, നിരാശപ്പെടേണ്ടി വരും, 99 തന്നെ പിടിച്ചു നിൽക്കേണ്ടി വരും. സർക്കാരിന്റെ വിലയിരുത്തലാകുമോ തെരഞ്ഞെടുപ്പ്? അങ്ങനെയാണോ? സർക്കാരിന്റെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായി, പ്രത്യേകിച്ച് വാർഷികം നടക്കുമ്പോൾ തൃക്കാക്കരയിലെ ജനങ്ങൾ വിലയിരുത്തും. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി തൃക്കാക്കരയിലെ ജനങ്ങൾക്ക് വിലയിരുത്താൻ കിട്ടിയിട്ടുള്ള അസുലഭമായ അവസരം അവര് പാഴാക്കില്ല എന്നാണ് ഞങ്ങളുടെ ശുഭ പ്രതീക്ഷ. കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. പക്ഷേ കെ വി തോമസ് ഇന്ന് അവിടെ മാധ്യമങ്ങളെ കാണുമ്പോൾ വികസനത്തിനൊപ്പമാണ്, വികസന രാഷ്ട്രീയത്തിനൊപ്പമാണ് എന്ന് ആവർത്തിക്കുകയാണ്. ഉമാ തോമസ് വ്യക്തിപരമായി താല്പര്യമുള്ള അല്ലെങ്കിൽ വ്യക്തിപരമായി ഇഷ്ടമുള്ള വ്യക്തിയാണ്, പക്ഷേ ഇവിടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ രാഷ്ട്രീയമാണ്, അത് വികസന രാഷ്ട്രീയത്തിനൊപ്പമാണ്. ഇഫ്താറിന് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാമെങ്കിൽ വികസനത്തിന് ഒരുമിച്ചിരിക്കാമല്ലോ എന്ന സൂചനകളാണ് നൽകുന്നത്. ഇടതുപക്ഷത്തിനൊപ്പം എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പരോക്ഷമായ പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ആ നിലപാടുകൾ തിരിച്ചടിയാകുമോ? ഒരു തിരിച്ചടിയില്ല. കെ വി തോമസ് ആർക്കൊപ്പം വേണമെങ്കിലും നിൽക്കാൻ അദ്ദേഹത്തെ അവകാശമുണ്ട്. പക്ഷേ തൃക്കാക്കരയിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ യു ഡി എഫിനൊപ്പമായിരിക്കും. അത് അദ്ദേഹത്തിനും അതുപോലെ തന്നെ എൽ ഡി എഫിനും ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ബോധ്യമാവും. കെ വി തോമസ് ആർക്കൊപ്പമാണ്? കെ വി തോമസ് ആർക്കൊപ്പമാണെന്ന് അദ്ദേഹം തന്നെയല്ലേ പറയേണ്ടത്? കോൺഗ്രസിനോ? കോൺഗ്രസ്സുകാരനായി തുടരും കോൺഗ്രസ്? അല്ലല്ല, അവിടെ വോട്ടവകാശമില്ലാത്ത കെ വി തോമസ് ആർക്കൊപ്പം നിന്നാലും അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനമാണ്. ഓക്കെ, സ്ഥാനാർത്ഥി നിർണയം വളരെ പെട്ടെന്നുണ്ടാകുമോ? ഉമാ തോമസ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി? ഇത്രയും വേഗം സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാവും, ഇത്രയും വേഗം സ്ഥാനാർത്ഥി. ഉമാ തോമസിന് തന്നെയാണോ സാധ്യത കൂടുതൽ? എല്ലാം പരിഗണിച്ചായിരിക്കും സ്ഥാനാർത്ഥി ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്നത്. എല്ലാ ഘടകങ്ങളും പരിഗണിക്കുമല്ലോ തീർച്ചയായിട്ടും. ഓക്കെ, വളരെ നന്ദി ശ്രീ എം എം ഹസൻ ഞങ്ങളോട് സംസാരിച്ചതിന്.